വിചാരിക്കുന്നുണ്ടാവല്ലേ ഞാനിപ്പോ എവിടെയാണ് നിൽക്കുന്നത്. ഞാനിപ്പോ മൂന്നാറ് ഡ്രീം ക്യാച്ചർ റിസോർട്ടിലാണ് ഉള്ളത്. ഞങ്ങൾ മൂന്ന് പേരും കൂടി ഈ റിസോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. അത് മാത്രമല്ല, ഞങ്ങൾ ഒരു ഫോട്ടോഷൂട്ടും കൂടി ചെയ്യാൻ വേണ്ടിട്ടാ വന്നത്. ഈ നിൽക്കുന്ന മനുഷ്യൻ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ അടിപൊളി ടാലന്റഡ് ആയിട്ടുള്ള ആളാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ ആരാണെന്ന്, മനീഷയാണ്. ഞങ്ങളപ്പോ മൂന്ന് പേരും കൂടി അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കൂടെ ഒരു നല്ല അടിപൊളി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ ഇന്നലെ നൈറ്റ് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു ട്രീ ഹൗസിലാണ് സ്റ്റേ ചെയ്തത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? പൊളിയായിരുന്നു അല്ലേ? പൊളിയായിരുന്നു. പിന്നെ ഇനിക്കണ ആൾക്കൊരു വീഡിയോ കമ്പനി ഉണ്ട്, വെഡിങ് കമ്പനി ഉണ്ട്, capitz അല്ലേ, capitz വെറൈറ്റി പേര്, capitz എന്നാണ് ആളുടെ ആ ഒരു വെഡിങ് കമ്പനിയുടെ പേര്. അപ്പൊ നിങ്ങൾ എന്തായാലും കയറി ഫോളോ ചെയ്തേക്കാം, ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ താഴ്ത്തി കൊടുക്കാം. പിന്നെ ഈ ഒരു റിസോർട്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴ്ത്തി കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ കയറി എന്തായാലും നിങ്ങൾക്ക് പ്രീ വെഡിങ് ഷൂട്ട്, പോസ്റ്റ് വെഡിങ് ഷൂട്ട്, അതുപോലെ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടാണ്. അപ്പൊ നിങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വരിക, നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരിക. അപ്പൊ നമുക്ക് ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുള്ള ഈ ഒരു ട്രീ ഹൗസ് നമുക്ക് കാണാം. ബാപ്പോ പോകാല്ലേ ഫ്രണ്ട്സ്. അപ്പോ ഈ ഒരു ട്രീ ഹൗസിലാണ് ഞാനും മനീഷയും ഇന്നലെ വന്നത് കേട്ടോ. വന്ന് കിടന്നത് അടിപൊളിയായിരുന്നു ഫീല്. ഇത്തിരി കാറ്റൊക്കെ വരാൻ നേരത്തെ ഒന്ന് ഇളകും, ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നല്ലേ. പക്ഷെ ഇപ്പൊ ചിൽഡ് ആണ്, ഭയങ്കര ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോ തന്നെ അവിടുത്തെ വ്യൂ കാണാം. ഒരു മൗണ്ടൻ വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിൽ കൂടി പ്ലാന്റേഷൻ വ്യൂ ആണ് കേട്ടോ കാണുന്നത്. അടിപൊളിയാണ്. നമ്മുടെ തീരത്തോട്ടൊക്കെ കണ്ടിട്ടല്ലേ, ഒരു പ്രത്യേക ഫീലാണ്. അതെ 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 അതെ. അപ്പൊ കൂടുതൽ ആള് എന്ത് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ആള് നമ്മുടെ ക്യാമറയുടെ ബാക്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ട്രീ ഹൗസ്, കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രീ ഹൗസ് ആണ്. അടിപൊളിയാണ്, നല്ലൊരു അരേനത്തിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫുൾ വുഡ് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പൊക്കെ അകത്ത് നിൽക്കാനായിട്ട് വളരെ അധികം നല്ലതാണ്. നമുക്ക് ഫാനിന്റെ ഒന്നും ആവശ്യമേ വന്നില്ല ഇന്നലെ. നമ്മള് വെറുതെ ബ്ലാങ്കറ്റ് ഇട്ട് കിടക്കായിരുന്നു, അത്യാവശ്യം തണുപ്പും ഉണ്ട്. അതുകൊണ്ട് ഫാനൊന്നും വേണ്ട, നല്ല മരത്തിന്റെ ഒരു ഇതായതുകൊണ്ട് ആ ഒരു തണുപ്പ്. അതെ 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 അതെ, ആ ഒരു തണുപ്പ് എപ്പോഴും ഇതിലിങ്ങനെ ഉണ്ടാവും കേട്ടോ. ഭയങ്കര സുഖമാണ്, കിടന്ന് ഇപ്പൊ കയറി ഉറങ്ങാം, അത്ര ഫീലാണ്. അപ്പൊ ഇതാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഒരു റൂം കേട്ടോ. അപ്പൊ ഇതിന്റെ റൂം ടൂർ നിങ്ങൾ കണ്ടില്ല. നോക്ക്, ഇവിടെ നമുക്ക് വേണ്ട സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വെള്ളം വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കോഫി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു കപ്പ് കോഫി ആൻഡ് ഈ ഒരു വ്യൂ അടിപൊളിയാണ്, വേറൊരു ഫീലാണ്. നെക്സ്റ്റ് പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ വന്നു, ഇന്നലെ വന്നിട്ട് നമ്മൾ ഡിന്നർ എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് മീലായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവരുടെ റെസ്റ്റോറൻറ്റ് സെക്ഷനിലേക്ക് പോകാം. നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം എൻജോയ് ചെയ്യാം. എന്തൊക്കെ വെറൈറ്റിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, നമുക്ക് പോയിട്ട് അങ്ങോട്ട് പോയി നോക്കാം. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ട് കേട്ടോ. ശരിക്കും ഇന്നലെ വന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പേടിച്ചു, പക്ഷെ ഇപ്പം ഞാൻ അതിനോട് യൂസ്ഡ് ആയിട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് ആ ഒരു തൂക്കാലത്ത് കൂടി പോയി നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മുടെ ഭക്ഷണം ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും വാ. ധാരാളം വെറൈറ്റി ഉണ്ട് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോ ഇതേ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും ഐറ്റംസ് ഉണ്ടോ, നമ്മുടെ പൂരി ഉണ്ട്, അതുപോലെ തന്നെ ഭാജിക്കറി ഉണ്ട്, വെജിറ്റബിൾ കറി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ കോഫിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതേ ഫുഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാം. മനസ്സിലായിട്ടോ ഞങ്ങൾക്ക് ഒരുപാട് അറിയില്ലല്ലോ പറ്റി.
ഇത് മുഴുവൻ ഏലത്തോട്ടാണ് കേട്ടോ. നമ്മളുടെ ഈ ഒരു പ്രോപ്പർട്ടി ഫുൾ 25 ഏക്കർ പ്ലാന്റേഷൻസ് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നല്ല അടിപൊളിയാണ്, നേച്ചർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇങ്ങനെ നല്ല ശ്വാസം ഒക്കെ വലിച്ചു നടക്കാൻ സത്യം പറഞ്ഞാൽ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് തന്നെ ഒരു നമുക്കൊരു നല്ല ഒരു ഫീലാണ്. നമ്മുടെ ലഞ്ച് ടൈമാണ്, ടേബിൾ ഫുൾ ഓഫ് ഹാപ്പിനെസ് കേട്ടോ. അത്രയും ഏറെ സാധനങ്ങൾ നമ്മളുടെ ഇവിടെ ഉണ്ടല്ലേ, ഒത്തിരി സാധനങ്ങൾ കേട്ടോ. അത് നല്ല മറ്റേ കുത്തരിച്ചോറ്, അതുപോലെ തന്നെ മോരുകറിയുണ്ട്, ബീഫ് ഡ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ നെല്ലിക്ക അച്ചാറിൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ നെല്ലിക്ക അച്ചാറ്. പിന്നെ അതുപോലെ തന്നെ അതേ പാവയ്ക്ക കറിയുണ്ട്, അച്ചാർ വേറെ ഉണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, പിന്നെ നമ്മളുടെ മീൻകറി സ്പെഷ്യൽ സംഭവം. നമ്മുടെ ചോറിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ കേട്ടോ. മീൻകറിയുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ അതേ ചീരയുണ്ട് കേട്ടോ, ചീരയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇത്രയും ഐറ്റംസ് ഉണ്ട്. അതാണ് നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ലഞ്ചാണ്. കാണുമ്പോൾ തന്നെ സന്തോഷമല്ലേ. പപ്പടമോ മറന്നു ഇത്, പപ്പടം ഇല്ലാണ്ട് എന്തുണ്. ഇത്രയും സാധനങ്ങളുണ്ട്, കണ്ടു തന്നെ വയറിനറിയാമല്ലേ, അത്രയേറെ സാധനങ്ങളുണ്ട്. അപ്പം ഞങ്ങളത് എൻജോയ് ചെയ്യട്ടെ. കൂടുതൽ നേരം വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ല, ഒന്ന് യുദ്ധങ്ങളാക്കണോ അല്ലേ, അടിച്ചു പൊളിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. വെൽക്കം ടു അവർ റൂം. അപ്പൊ ഇന്ന് ഞങ്ങൾ നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റൂമിലാണ്, ഈ ഒരു കോട്ടേജിലാണ്. അടിപൊളിയട്ടോ, ഫുൾ ഫെസിലിറ്റി ഉള്ള കോട്ടേജ്. ഓരോ കോർണറും പറയാൻ മാത്രമുണ്ട്, അത്രയും സൂപ്പർ ആണ് കോട്ടേജ്. ഫുൾ വുഡ് ഫിനിഷ് ആണ്, മൊത്തത്തിൽ ഒരു കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച. നല്ല അടിപൊളി ഒരു സെറ്റപ്പ് ആയിട്ട് ബെഡ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി. തൊട്ടപ്പുറത്താണെങ്കിൽ തന്നെ നല്ല സീറ്റിംഗ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. അല്ല കണ്ടോ, രണ്ടു പേർക്ക് വന്നിട്ട് ഹണിമൂൺ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അല്ലേ മണി. ഇത് നമ്മുടെ ഇവിടെ ഇതാണ്ട്ടോ ഞങ്ങള് ശരിക്കും. അപ്പൊ ദേ ഇവിടെ രണ്ടു പേർക്കും അത് സൂപ്പർ ആയിട്ട് സംസാരിച്ചിരിക്കും. അപ്പൊ ഞാനും മണി കൂടി കുറെ ഗോസിപ്സ് ഒക്കെ പറയാൻ പോവാണല്ലേ. അതെ അതെ. അപ്പൊ അത് ഇന്ന് ഞങ്ങൾ ഇവിടെയാണ് കിടക്കാൻ പോകുന്നത്. പിന്നെ ഞങ്ങളുടെ സ്വന്തം വാർഡ്രോബ് ആണ് ഈ കാണുന്നത്. ഞങ്ങൾക്കിനി ഡ്രസ്സൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, ഡ്രയർ ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. ഫുൾ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ കർട്ടനുണ്ട്, അടിപൊളി വ്യൂ, മൗണ്ടൻ്റെ ഒരു ചെറിയ വ്യൂ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഏലത്തോട്ടം അതൊക്കെ കാണാൻ പറ്റുള്ളൂ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ. പിന്നെ തൊട്ടിപ്പുറത്ത് വാഷ്റൂമാണ്, കോട്ടേജിൻ്റെ തൊട്ടിപ്പുറത്ത് വാഷ്റൂം ഉണ്ട്. ക്യാമറ തിരിയൂ, ക്യാമറ തിരിയൂ. ഇതാണ് നമ്മളുടെ വാഷ്റൂം, കാണണ്ടല്ലോ, സൂപ്പർ തന്നെ ആയിരിക്കും. പിന്നെ ഒരു ഫുൾ മിറർ ഉണ്ട്. പിന്നെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഫുഡൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോഫി വേണമെങ്കിൽ അതിന്റെ കെറ്റിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കി എല്ലാ റൂംസിലും ഉള്ള പോലെ തന്നെ കുറെ പാൽപ്പൊടി, കുറെ കാപ്പിപ്പൊടി, കുറെ പഞ്ചസാര, എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. എല്ലാം ഇതേ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്താട്ടോ വെച്ചിരിക്കുന്നത്. ഞാൻ പറയാൻ വിട്ടുവരാണ്, നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ റാപ്പ് ചെയ്ത എല്ലാ ഗ്ലാസും അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും തന്നെ നല്ല ഡിസ്ഇൻഫെക്റ്റഡ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ പറയേണ്ട കാര്യമാണ് അതേ ഇവിടെ ഒരു അടിപൊളി ഫ്രിഡ്ജ് ഉണ്ട്. ഇതിനുള്ള എന്താണുള്ളത്, സെവനപ്പ് ഉണ്ട് ഞങ്ങളുടെ. ഇതൊക്കെ മണി സെറ്റപ്പ് ചെയ്താൽ തോന്നല്ലേ ഈ സെവനപ്പ് ഒക്കെ. ഓക്കെ, ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് സ്പെഷ്യാലിറ്റി ആണല്ലേ ഈ ഒരു റൂം, ഈ കോട്ടേജിന്റെ സ്പെഷ്യാലിറ്റി ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയർ ഉണ്ട്, അടിപൊളി ഒരു ടി വി ഉണ്ട്. പറയാൻ വന്നപ്പോ തന്നെ ഫ്രിഡ്ജിലോട്ട് പോയി. അടിപൊളി ഒരു ടി വി ഉണ്ട് ഇവിടെ, നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊരു ടി വി കൊടുത്തിട്ടുണ്ട്. മിക്ക റൂംസിലും ഉണ്ട്. എന്നാലും കോട്ടേജ് ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് കേട്ടോ. ഞാനും അവളും കൂടി പിന്നെ എൻജോയ് ചെയ്യാൻ പോകാല്ലേ, ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പോട്ടോ. പിന്നെ ഈ റൂം അല്ലേ ഫാസിലിക്കര ഞങ്ങള് താഴത്തേക്ക് തട്ടി, അവിടെ ചിരിക്കട്ടോ ക്യാമറയുടെ ബാക്ക് ചെയ്തോണ്ട്. പരിപാടി ദേ ഹോഴ്സ് റൈഡ് ആണ് കേട്ടോ. നമുക്ക് ഇവർ അറേഞ്ച് ചെയ്ത് തന്നു ഹോഴ്സ് റൈഡ്. അപ്പൊ നമ്മൾ ഞാനും എന്റെ കൂടെയാണ് പോകാൻ പോകുന്നത്. എനിക്ക് ലിറ്റിൽ ബിറ്റ് നെർവസ്നെസ് ഒക്കെ ഉണ്ട്, കുറച്ചൊക്കെ പേടിയുണ്ട്.
പക്ഷെ എൻജോയ് ചെയ്യുന്നു വിചാരിക്കാം കേട്ടോ. നമ്മൾ എന്തായാലും എൻജോയ് ചെയ്യും, പോയി അടിച്ചു പൊളിച്ചിട്ടൊക്കെ വരാം. ഞാനും അപ്പൊ റെഡി അല്ലേ, പോവാം വാ. എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുതിരയുടെ മുഖത്ത് കയറിന്ന് പോവാൻ പോണെ. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ആനപ്പുറത്തേക്ക് ഇരിക്കുന്ന ചെയ്തത്. വന്നിട്ടുണ്ട്, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ പോളാറിസ് റൈഡിനാണ് പോകുന്നത്. നമ്മൾ ചുമ്മാ ഒന്ന് ഓഫ് റോഡ് ഒക്കെ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മളെ കൊണ്ടുപോകുന്ന ജെയ്സൺ സാറാണ് കേട്ടോ, സാറിന് വിളിക്കോട്ടെ, സാറാണ് കൊണ്ടുപോകണം. നമ്മുടെ കൂടുതൽ മനോജ് സാറും ഉണ്ട്. ഇവർ രണ്ടുപേരും നമ്മൾ വന്നപ്പോൾ മുതൽ, ഞങ്ങള് ഗേൾസ് ഉണ്ട്, ചേട്ടനും ഉണ്ട്, അപ്പൊ ഫുൾ നമ്മുടെ വന്നപ്പോൾ മുതൽ എങ്ങനെ എത്തി, നിങ്ങൾ എവിടെ എത്തി, എല്ലാ കാര്യങ്ങളും ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിന് അമ്മയ്ക്കാണെങ്കിൽ സന്തോഷം ഉണ്ട്, ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഉണ്ട്, പേടിക്കണം എന്ന് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് പോകുന്നത്. ഓക്കെ, നമുക്ക് ഭയങ്കര സന്തോഷം. ഇവരുടെ ഹോസ്പിറ്റാലിറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. ശരിക്കും എടുത്തു പറയേണ്ട കാര്യം, വന്നപ്പോൾ എല്ലാവരും ചിരിച്ച മുഖത്തോടെ നിൽക്കുക, അപ്പൊ തന്നെ നമുക്ക് ഒരു സന്തോഷമാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നല്ല ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി, നല്ല എക്സ്പീരിയൻസ്. ഞങ്ങളപ്പോ റൈഡിന് പോയിട്ട് വരാം കേട്ടോ. അടിപൊളി വ്യൂ ആണ് ഈ കാണുന്നത്. സൺസെറ്റ് ഇങ്ങനെ നടന്നോണ്ടിരിക്കുക, ചെറിയ ചെറിയ റെഡ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനെ സ്കൈ. പിന്നെ അതുപോലെ നോക്ക്, ഇവിടെയൊക്കെ നോക്ക്, അടിപൊളി സ്ഥലമാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ സ്വർഗത്തിലാണ് ഫ്രണ്ട്സ് വന്നിരിക്കുന്നത്, സ്വർഗത്തില്. കണ്ണുകൊണ്ട് കാണണം, ക്യാമറ ഒട്ടും ജസ്റ്റിസ് കാണിക്കുന്നില്ല, കണ്ണുകൊണ്ട് വന്ന് കാണണോട്ട് ഇതിന്റെ ബ്യൂട്ടി എന്താണെന്നുള്ളത് ഒന്നും പറയാനില്ല. അടിപൊളി ഫാസിലൊക്കെ എങ്ങനെയുണ്ട്? പൊളി, ഒറ്റ വാക്കിയുള്ളു, പൊളി, അടിപൊളിയാണ്. എന്നിട്ട് ഈ ഒരു കാണുന്ന ഒരു മൗണ്ടൻ ഇങ്ങനെ ചുറ്റും കിടക്കുകയാണ് നമ്മുടെ ഈ പ്ലേസിന്റെ. രാവിലേക്ക് ആകുമ്പോൾ ഇങ്ങനെ മിസ്റ്റ് വന്ന് നിൽക്കും തോന്നണം, അത്രയും ഒരു അടിപൊളി കാഴ്ചയായിട്ടാണ് കാണുന്നത്. നമ്മളിങ്ങനെ വന്ന വഴിയൊക്കെയാണ് കാണുന്നത് കേട്ടോ, അവിടെയൊക്കെ കാണാൻ പറ്റില്ല, അങ്ങ് ദൂരെയാണ്. വന്ന വഴിയൊക്കെ കാണുന്നത് ഈ ഒരു മരങ്ങളും അടിപൊളി ഫീല്. നമ്മള് പോളാറിസ് റൈഡ് കഴിഞ്ഞ് വന്നു, ഒരു അടിപൊളി റൈഡ്. എന്റെ പോലെ ലൈഫിൽ ഞാൻ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടുത്തെ സ്പാ റൂമിലാണ് കേട്ടോ. ഇവിടെ സ്റ്റീം ബാത്തി ആണ്, എല്ലാ സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കിടന്നിട്ട് നമുക്ക് ബാക്കി തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഈ ഒരു സ്പേസും ഇവിടെ ഉണ്ടെന്ന് നോക്ക്. പക്ക ഒരു ട്രഡീഷണൽ രീതിയിൽ ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഭാഗ്യമില്ലാണ്ടായി പോയി. അപ്പുറത്തേക്കുന്ന ക്യാമറ ചീച്ചിക്കണ കാര്യം വേറെ തന്നെ, ലേഡി തെറാപ്പിസ്റ്റ് ആരും ഇല്ല, ഇവിടെയുള്ള ജെന്റ്സ് ആണുള്ളത്. അപ്പൊ പിന്നെ എന്തായാലും ചേട്ടൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾ ഇവിടെ കൊതിപ്പിച്ചു. പക്ഷെ ഞങ്ങൾ നാളെ രാവിലെ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പൊ ചേട്ടനോട് ചേട്ടന്റെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, സ്റ്റീം ബാത്ത് കാര്യങ്ങൾ ചെയ്യട്ടെ. പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ കയറി വരുന്ന സ്പൈറൽ ലാഡർ അടിപൊളിയാണ്. ഒരു പണ്ടത്തെ ഒരു ബ്രിട്ടീഷേഴ്സിന്റെ ഒരു ബിൽഡ് പോലത്തെ സംഭവമാണ് ചെയ്തു വെച്ചിരിക്കുന്ന സ്പൈറൽ ലാഡർ. നല്ല കാസ്റ്റ് അയൺ വെച്ചിട്ടുള്ള അടിപൊളിയാണ് കാണേണ്ടത് തന്നെ കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് മെയിൻ സാധനം ഇവിടെ ഉണ്ട്, സ്റ്റീം ബാത്ത് ചെയ്യാനുള്ള സംഭവമാണ്. അപ്പൊ ഇന്ന് ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് ആ ചേട്ടനോട്, ഇതിന്റെ ഉള്ളിട്ട് ആവിയിട്ട് പുഴുങ്ങി കപ്പയൊക്കെ പുഴുങ്ങിയെടുക്കൂലെ, അതുപോലെ പുഴുങ്ങിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടനെ, ഒന്ന് വേവിക്കട്ടെ. പിന്നെ നല്ല തിളച്ച എണ്ണ ഞങ്ങൾ ഓഫർ ചെയ്തേക്കണം, തിളച്ച എണ്ണയാണ് ആളുകൾ വേണ്ടത്തോട്ട് പിടിക്കാൻ പോകുന്നത്. ഇത്രയും സത്യമായ കാര്യങ്ങളുണ്ടാവും നമുക്ക് ഫാസിലിക്കാൻ, എന്ത് പുഴുങ്ങിയ അവസ്ഥയിലൊക്കെ കാണാട്ടെ. എന്തായാലും ഇന്ന് ഡേ ടു ആണ് ഈ റിസോർട്ടില്. നമ്മള് ഇന്നലെ നൈറ്റ് കൂടുതൽ കാഴ്ചകളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ലാസ്റ്റ് നമ്മൾ ആ പോളാറിസ് റൈഡിന് പോയി, ഇല്ല സ്പാ ആണല്ലോ ലാസ്റ്റ് കാണിച്ചത്, ലാസ്റ്റ് സ്പാ കാണിച്ചിട്ടാണ് നിർത്തിയത്. നമ്മള് ഇന്നലെ നൈറ്റ് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനുള്ള ക്യാമ്പ് ഫയർ ഉണ്ടായി, പക്ഷെ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും ആ സമയത്ത് സോങ്സ് കാര്യങ്ങളെ കൊണ്ട്. പിന്നെ നൈറ്റ് ലൈറ്റും ഇത്തിരി കുറവായിരുന്നു, ഇത്തിരി ഇരുട്ടായ സ്ഥലത്തായിരുന്നു അപ്പൊ നമ്മുടെ ക്യാമ്പ് ഫയർ വെച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് 4 മണിയായി കിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് ഇരിക്കുകയായിരുന്നു ഇവിടെ. രസമായിരുന്നു, അടിപൊളിയായിരുന്നു മൊത്തം. ഇന്നത്തെ ഡേ ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പൊ ഇന്നെന്ന് പറയുന്നത് ഞങ്ങൾ രാവിലെ എണീറ്റു, രാവിലെ അല്ല 10 മണിക്കാണ് എണീറ്റ്,
പത്ത് മണിക്ക് എണീറ്റ് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പ്രത്യേകിച്ച് കാണിക്കാൻ പാത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ കണ്ട പോലെ ബുഫേ ഒക്കെ തന്നെയായിരുന്നു. ഐറ്റംസ് അങ്ങോട്ടും കൂടെ ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങള് വിശന്നിട്ട് ഓടി ക്യാമറ ഒന്നും എടുക്കാതെ ഇന്നിട്ട് എടുക്കാണ്ട് ഓടി. പിന്നെ ഇനിയിപ്പോ ഡ്രസ് ചെയ്യണം, ഫോട്ടോഷൂട്ടിന് പോകണം. ഒരു ഒരു സംഭവം നമ്മൾ ഇന്നലെ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കാണിക്കണം നിങ്ങൾക്ക്. നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. നമുക്ക് ഡ്രസ് ചെയ്യാം, ഫുൾ ഔട്ട്ഫിറ്റ് ഇട്ട് ഞാൻ വരാം കേട്ടോ. അപ്പൊ സോ കണ്ടോ, നമ്മളിതേ സാരിയാണ് കൊടുത്തേക്കുന്നത്. ഓർഗൻസ സാരിയാണ്, സ്ലീവ്ലെസ് ബ്ലൗസിന്റെ കൂടെ ഇട്ടിരിക്കുന്നത്. ഓർഗൻസ നല്ല ഭംഗിയാണ് സ്ലീവ്ലെസ് ബ്ലൗസിന്റെ കൂടുതൽ. ഇതൊരു യെല്ലോ ഫ്ലോറൽ ആയിട്ടുള്ള ഓർഗൻസ സാരിയാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നിന്ന് അയച്ചു തന്നതാണ്. പ്രേംബക എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നിന്നാണ് എനിക്ക് ഈ ഒരു സാരി അയച്ചു തന്നിരിക്കുന്നത്. നല്ല ഭംഗിയുടെ സാരികളാണ്. എനിക്ക് ഈ പ്രിന്റാണ് ഏറ്റവും ഇഷ്ടം, ഫ്ലോറൽ പ്രിന്റ്. അപ്പൊ ഇതേ ഫുൾ നമ്മുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ടിന്റെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ഇട്ടേക്കാണ്. അപ്പൊ ഇനി മേക്കപ്പ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അത് ഞാൻ ഓരോന്ന് കാണിച്ചു. നമ്മളപ്പോ അതേ ന്യൂട്രിഡെർമിന്റെ മോയിസ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ മൂന്നാറാണെന്നുള്ളത്, ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട് സ്കിന്നും അതുപോലെ തന്നെ മുഖത്തെ ഒരു ഇതും നമ്മുടെ ഈ സ്കിന്നും ഒക്കെ ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ മോയിസ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതാണ് കേട്ടോ ഫസ്റ്റ് ഷൂട്ടിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ്. ഇതാണ് ഓർഗൻസ സാരിയും അതുപോലെ തന്നെ സ്ലീവ്ലെസ് ഈ ഒരു റാണി പിങ്ക് കളർ ബ്ലൗസും ആണ്. അതിന്റെ കൂടെ ഒരു ചോക്കറും ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ജ്വൽ ഗാലക്സിയുടെ വീഡിയോയില്. അതും പിന്നെ ഒരു സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കൊടുത്തേക്കുന്നത്. ഫേസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി രണ്ട് ബാങ്സ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ലോ പോണിട്ട് ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ലുക്ക്. കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റിനും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉള്ളവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഒരു ചെടി നടുക എന്നുള്ളതാണ് ഈ കോമ്പൗണ്ടിൽ. നമ്മൾ അടുത്ത വട്ടം വരുമ്പോഴത്തേക്കും ഒരു ഗുഡ് മെമ്മറിയാണ്. ഒരു ചെടി നമ്മളത് വളർന്ന് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും മനസ്സിന് വരുന്ന സന്തോഷം, അന്ന് നമ്മൾ ആ സ്പെൻഡ് ചെയ്ത ഡേയ്സ് ഒക്കെ ആ ഓർമ്മയിൽ വരും. അപ്പം നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചെടി നടുക എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സാറിൻ്റെ ഇന്നൊരു തൈ മേടിക്കാം. സാറാണ് നമുക്ക് തൈ തരുന്നത്, മനോജ് സാറാണ് തരുന്നത്. മനോജ് സാറാണ് നമുക്ക് തൈ എടുത്ത് തരുന്നത്. അപ്പോൾ സാറിൻ്റെ കൈ കൊണ്ട് തന്നെ തന്ന് നമ്മള് നടാൻ പോവാട്ടോ. ചുറ്റും 360 കാണുന്നത് ആ ഒരു മൗണ്ടൻ്റെ വ്യൂ ആണ്. അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ നിന്ന് കാണുകയാണെങ്കിൽ. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ ഉള്ളിലുണ്ട് നമ്മൾ ഇങ്ങനെ ഇവിടുത്തെ പിക്ചേഴ്സ് ഒക്കെ ഇട്ടേക്കുന്നത്. അപ്പം എന്നെ ഇൻസ്റ്റയിൽ ആരും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യാം. അത്ര ഭംഗിയുള്ള വ്യൂ ആണെന്ന് നോക്ക്. ഹെവനാണ്, ഹെവൻ. എനിക്കിത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്ര മിസ്റ്റി ആയിട്ട് ഫോഗി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരുന്നു. സ്വന്തം വീട് പോലെ തന്നെ കേട്ടോ ഫീൽ ചെയ്ത. വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരെ പോലെ ആയിരുന്നു. സ്റ്റാഫായാലും എല്ലാവരും
ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തല്ലേ രണ്ടു ദിവസം. ഒത്തിരി മെമ്മറീസ് പ്രോപ്പർട്ടിയിൽ ഓരോ കോർണറും ഓരോ ടൈപ്പ് മെമ്മറീസ് ആട്ടോ നമുക്ക് തന്നെ. പുതിയ പുതിയ എക്സ്പീരിയൻസ്, ഒത്തിരിയേറെ ഫൺ 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 എലമെൻസ് ആയിരുന്നു ഈ റിസോർട്ടിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, നല്ല അടിപൊളി പിക്ചേഴ്സ് നമുക്ക് ഫോട്ടോഷൂട്ടിലൂടെ കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഫാസിലേട്ടിന് പ്രത്യേകം അല്ലേ ഒരു കൺഗ്രാജുലേറ്റ് ചെയ്യണം. അടിപൊളി ഫോട്ടോസ്, അടിപൊളി എഫേർട്ട്, അതും കൂടി പറഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ഓരോ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, ഞാൻ ഈ പ്രോപ്പർട്ടി എന്തായാലും താഴത്ത് മെൻഷൻ ചെയ്യാം, ലൊക്കേഷൻ ഇട്ടേക്കാം, നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നിട്ടില്ലല്ലേ, മണി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കാണ്ടിരിക്കരുത് കേട്ടോ. പക്ഷെ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.